അപ്പം മമ്മൂക്കയുടെ കൂടെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും നമ്മൾ പോരും അഭിനയിക്കേണ്ട, അയ്യോ ഞാൻ നാടക മാത്രേയുള്ളൂ, അങ്ങനെയല്ല. അപ്പൊ അവരോടൊക്കെ നമ്മൾ നിങ്ങൾക്കൊക്കെ ചൂസ് ചെയ്യണം, നമുക്കൊക്കെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, നമ്മളോട് അതിൽ അഭിനയിച്ചല്ലേ നമ്മളും കൂടെ ഉണ്ടാവേണ്ട പടമായിരുന്നു. എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതിന്റെ ഭാഗമാവാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കൊരു സിനിമയുടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. വൺ, കോൾഡ് കേസ് എന്നീ ചിത്രങ്ങളിൽ പോലീസ് വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടി പൂജ മോഹൻരാജ് ആണ് ഇന്ന് നമുക്കൊപ്പം ലൈഫ്നെറ്റ് ടി വിയിൽ ചേരുന്നത്. നമസ്കാരം. അപ്പോൾ പറഞ്ഞു വന്ന പോലെ തന്നെ വൺ എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തന്നെ തുടങ്ങാം നമുക്ക്. വൺ വളരെ എന്താ പറയുക, ഞാൻ ശരിക്കും തിയേറ്ററാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഒരു ദിവസം രാത്രി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ സീനുണ്ട്, തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റുമോ ഇന്ന് തന്നെ. അപ്പം മമ്മൂക്കയുടെ കൂടെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും നമ്മൾ പോരും. അപ്പോൾ അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി, അത് ആക്ച്വലി ഒരു ആ സീൻ 3 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് അങ്ങനെ ചെയ്തു. എന്താ വെച്ചാൽ അതിൻ്റെ മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതുവരെ എനിക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പം അഭിനയിക്കേണ്ട, അയ്യോ ഞാൻ നാടക മാത്രേയുള്ളൂ, അങ്ങനെയല്ല. സിനിമയിൽ അഭിനയിക്കണം നല്ല കിട്ടിയ താല്പര്യമുണ്ട്. പക്ഷെ അന്ന് അവിടെ പോയതിന് ശേഷമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആഗ്രഹത്തിനെ കാട്ടി അവിടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും ഭയങ്കരമായ ആഗ്രഹമാണ് സിനിമ. ഒരുപക്ഷെ സിനിമയിൽ വർക്ക് ചെയ്യണ എല്ലാവരും തന്നെ ഒരു പോയിന്റിൽ നടന്മാരാകാൻ ആഗ്രഹിച്ച ആൾക്കാരായിരിക്കും, അത് പ്രൊഡക്ഷൻ തൊട്ട് പിന്നെ മേക്കപ്പിലെ ആൾക്കാരും തൊട്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്കൊരു അവസരം കിട്ടുകയാണ്. ആ ഒരു മൊമെന്റിൽ എല്ലാവരും നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഭയങ്കര ആരാധനയോടെ, എത്ര നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ പോലും നമ്മളവിടെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ ആ ഒരു ഓ അഭിനയിക്കാൻ വന്ന ഒരാൾ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സിനിമ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് പല രീതിയിൽ വിമർശിക്കാം, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഇത്രയും പൈസ മുടക്കുന്നതല്ലേ. ഇറ്റ്സ് ലൈക്ക് ഓരോ സിനിമയും ഇസ് എ വേൾഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പം അതിൽ അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ കുറേ ആൾക്കാരുണ്ട്, ഒരു 100-150 പേരെങ്കിലും മിനിമം വർക്ക് ചെയ്യും ഒരു സിനിമയിൽ. അപ്പം അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സിലാക്കലായിരുന്നു ആ സെറ്റ് പോയപ്പോൾ, ബിക്കോസ് ഇറ്റ്സ് ഓൾസോ സൂപ്പർ സ്റ്റാർ മൂവി അല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്കെയില്, മൾട്ടിപ്പിൾ ആക്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം, ആ സീനിൽ തന്നെ സലീം ഏട്ടനുണ്ടായിരുന്നു, അങ്ങനെ പലരും നിശാന്ത് ഏട്ടനുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉള്ള സീനാണ്. അപ്പം ഭയങ്കര രസമായിരുന്നു. അപ്പം അങ്ങനത്തെ രീതിയിൽ സിനിമയൊന്ന് മനസ്സിലാക്കിയത് ആണ് എനിക്ക് അതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ. അതില് ഒരു പോലീസ് വേഷമാണ്, പിന്നെ അടുത്ത് ചെയ്യുന്ന റോളും സെയിം തന്നെ ഒരു പോലീസ് വേഷം, ഒരു പ്രൊമോഷൻ ഇട്ടെന്ന് മാത്രം. അപ്പോ അങ്ങനെ രണ്ട് റോളുകൾ പോലീസ് വേഷം തന്നെ കിട്ടിയപ്പോ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് എനിക്ക് ഇങ്ങനെ പോലീസ് വേഷം വരുന്നത്? ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ എം വെരി ടോൾ, ലൈക്ക് ഒരു ഞാൻ 5'7" ഉണ്ട്. അപ്പൊ കാണുമ്പോ തന്നെ ആ ഒന്ന് പോലീസ് ആക്കിയാലോ എന്ന് തോന്നുന്ന പോലെ. ആക്ച്വലി കോൾഡ് കേസ് സംഭവിക്കണ ഇതേപോലെ ഭയങ്കര റാൻഡം, എനിക്ക് നിൽജ എന്റെ ഫ്രണ്ടാണ്, നിൽജ ബേബി. അപ്പോൾ നിൽജ ഇങ്ങനെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പൂജ ഒന്ന് 2 ഫോട്ടോയ്ക്കോ, നല്ല പടമാണ്, ഇങ്ങനെ സൂപ്പർ സ്റ്റാർ ഫിലിമാണ്, ഒന്നും പറയുന്നില്ല, അവർ ഫോട്ടോ കണ്ടിട്ട് വിളിക്കും. അപ്പോൾ നിൽജ എനിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ റൈറ്ററിനെ വിളിച്ചു, പിന്നെ അവർ ഒരു 2 സീൻ ചെയ്തയക്കാൻ പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് നടന്നൊരു സിനിമയാണ്. എന്താ വെച്ചാൽ ഞാനല്ലായിരുന്നു ആ വേഷം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട വേഷം ചെയ്യേണ്ടിയിരുന്ന കുട്ടിക്ക് കൊറോണ വന്നുകൊണ്ട് എന്നിട്ട് ഷൂട്ട് പെട്ടെന്ന് തുടങ്ങേണ്ടതുകൊണ്ടും അവര് പെട്ടെന്ന് കൂട്ടത്തിൽ അന്വേഷിക്കുമല്ലോ. അപ്പൊ റൈറ്റർ നിൽജയുടെ ഫ്രണ്ടാണ്, ശ്രീനാഥ് നിൽജയുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് സംഭവിച്ച പടമാണ് കൂൾ കേസ്. അല്ലാണ്ട് അത് അങ്ങനെ ആലോചിച്ച് ഭയങ്കര ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പിലെല്ലാം ഷൂട്ട് തുടങ്ങി എന്നുള്ള ഇതായിരുന്നു. തുടക്കത്തെ ആ ഒരു രണ്ട് മൂവിയും മികച്ച തുടക്കം തന്നെയായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അസംഘടിതർ എന്ന് പറഞ്ഞ ആ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ മൂവിയിലത്തെ അത് വ്യത്യസ്തമായ റോളാണ്, ഇത്രയും കൂടി ശ്രദ്ധ കിട്ടിയൊരു റോളും കൂടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജിയോ ബേബി അങ്ങനെ വലിയ ടീമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ആസ് ഇപ്പൊ നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ
നമ്മളൊക്കെ ഇങ്ങനെ പറയാം, നമ്മുടെ നായകന്മാരും നായികമാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ലീഡ് ചെയ്യുന്നത്, അപ്പൊ അവരോടൊക്കെ നമ്മൾ നിങ്ങൾക്കൊക്കെ ചൂസ് ചെയ്യണം, നമുക്കൊക്കെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, ബിക്കോസ് നമുക്കൊരു സിനിമയുടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. യു ക്യാൻ ഡു വാട്ട് എവർ, ഏത് സിനിമയാണെങ്കിലും ആ ചേച്ചി ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ഉണ്ട്, ആ വന്ന് അഭിനയിച്ച് പോവാം, പൈസ അതൊക്കെ അത്രയും ഈസിയാണ്. നമുക്ക് കഥയോ സ്ക്രിപ്റ്റോ ഒന്നും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്തു പോവാം, കാരണം നമുക്ക് ആ സിനിമയുടെ റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യേണ്ട ആവശ്യം, നമ്മുടെ ആ റോൾ മാത്രമേ ശ്രദ്ധിക്കണ്ടു. അപ്പോ പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ റെയർലിയാണ് നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കഥയുടെ ഭാഗമാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ കുഞ്ഞിലയുടെ പടം ഫോർ മീ വാസ് ദാറ്റ്, അതില് എന്താണെങ്കിലും അതിന്റെ ഭാഗമാകാം. എന്താ വെച്ചാൽ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു മലയാള ആക്ച്വലി അത് തന്നെ അസംഘടിതർ തന്നെ ഒറ്റയ്ക്ക് ഒരു സിനിമയായിട്ട് ചെയ്യാനിരുന്ന ഒരു പടമായിരുന്നു, ലൈക്ക് ഒരു വലിയ ഒരു ഇൻഡിപെൻഡൻസ് സിനിമയായിട്ട് ചെയ്യാനിരുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഞാൻ ആദ്യം വായിക്കുന്ന സ്ക്രിപ്റ്റ് ഒരു 1.5 മണിക്കൂറിന്റെ സ്ക്രിപ്റ്റാ. അതില് മലയാള സിനിമയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള കുറെ നടിമാര് ക്യാമിയോസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ സ്പേസ്, അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പലരും നമ്മളോട് അതിൽ അഭിനയിച്ചല്ലേ, നമ്മളും കൂടെ ഉണ്ടാവേണ്ട പടമായിരുന്നു, എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതിന്റെ ഭാഗമാവാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൽ സന്തോഷിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് ഇസ് എ മോസ്റ്റ് എന്താ പറയാ റിഫ്രഷിംഗ് സെറ്റ്. ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ അഭിനയിച്ച ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ശരിക്കും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റിലായിട്ട് വന്നു പോകുന്ന ചേച്ചിമാർ പോലും ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും അവർ. അപ്പൊ അവര് വരുമ്പോ അവരുടെ കഥകളായിട്ടാണ് വരിക. അപ്പൊ നമുക്കത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, നമ്മുടെ എന്ന് വെച്ചാൽ എന്റെ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധനമായിരുന്നു. അപ്പൊ പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു എനിക്ക് അത് അറിയാൻ, ഒരു ലേണിംഗ് കൂടി അതറിയാൻ. അപ്പോ പൊതുവെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ ആക്ടിങ് അവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു വേ മാത്രമാണ്, സിനിമയിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രം, അല്ലാണ്ട് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കുറവാണ് പൊതുവെ കേൾക്കുമ്പോൾ. പക്ഷെ പൂജയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, അത്രയും പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ അത് അത്രയും ഇഷ്ടപ്പെടാനും അതിലേക്ക് എത്താനുള്ളൊരു ഇതെന്താണ്? ഒരു പക്ഷെ ഞാനൊരു ഒരു നടിയാകാൻ വേണ്ടി അല്ല അങ്ങനത്തെ ഒരു പ്രോസസ്സിലല്ല ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഞാൻ വളരെ സൈലന്റ് ഓക്വേർഡ് അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു, ആരോടും മീൻസ് എൻ്റെ അമ്മയടുത്ത് മാത്രം ആണ് എനിക്ക് സംസാരിക്കാൻ പറ്റും. അത് എനിക്ക് ആൾക്കാരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അത് ബേസിക്കലി ഐ വാസ് എൻ ഇൻട്രോവേർട്ട്. അപ്പൊ വീട്ടിലോട്ട് ഇവൻ ബന്ധുക്കൾ വന്നാലും സംസാരിക്കാൻ പേടിയാണ്. അപ്പൊ വീട്ടിൽ ആരെങ്കിലും വരുന്നു എന്ന് അറിയുമ്പോ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ഫ്രീസ് ആവും, അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. പക്ഷെ അതേസമയത്ത് എന്റെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും വളരെ ലിബറേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഓണായിട്ട് ഇളകണ, ഭയങ്കര വെള്ളം വെച്ചും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ അയ്യോ എന്റെ മോള് എന്താണ്. അപ്പൊ അമ്മ ഭയങ്കര രസമുള്ളൊരു സ്ത്രീയാണ്, അപ്പൊ അമ്മയ്ക്ക് എങ്ങനെങ്കിലും ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് എന്താ വെച്ചാൽ പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിച്ചു വന്ന ഒരു നാട പരിപാടി എന്തോ, അമ്മ എന്നെ കണ്ടിട്ട് അങ്ങനെ തന്നെ അമ്മയാണ് എന്നെ കൊണ്ടുപോണത്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ഞാൻ ചന്ദ്രാസമാഷിന്റെ ഇവിടെ ലോകധർമ്മി എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ഒരു ചിൽഡ്രൻസ് തിയേറ്റർ വിങ്ങിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ അവിടെ പോയിട്ട് എനിക്ക് ഫോർ മീ പേഴ്സണലി അപ്പോഴും ഞാൻ മെയിൻ റോൾസ് ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല, ഞാൻ വളരെ നറിയേറ്റർ. എന്താ വെച്ചാൽ അപ്പോഴും നല്ല പൊക്കമുണ്ട് വലിപ്പമുണ്ട്, ആ സമയത്ത് അപ്പോഴും മറ്റേ ക്യൂട്ട് കുട്ടി ആ വൈബ് അല്ല എൻ്റെ അപ്പോഴും. അപ്പം അങ്ങനത്തെ റോൾസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു സ്പേസിലാണ് ആസ് എ പേഴ്സൺ ഐ സ്റ്റാർട്ട് ഫൈൻഡിങ് മൈ ഓൺ വോയിസ് ആൻഡ് ഹൗ ടു പ്രസൻറ്റ് മൈസെൽഫ്. പല സ്ഥലത്തും എനിക്ക് കുറേയും കൂടെ കോൺഫിഡൻസ് കിട്ടിയതും എനിക്ക് ആസ് നാടകം എന്നുള്ള മീഡിയം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ
പറ്റുന്നത് എന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതിനോട് ഇത്രയും ഇഷ്ടം തോന്നുന്നത്. എന്താ വെച്ചാൽ ഇറ്റ്സ് വെരി പേഴ്സണൽ. സോ ഫോർ മീ ലൈക്ക് സം ഓഫ് സേ ലൈക്ക് തിയേറ്റേഴ്സ് ലൈക്ക് എ റിലിജിയൻ ഫോർ അസ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു സെൽഫ് ലൈക്ക് ഡിസ്കവറിങ് ദ സെൽഫ് അല്ലെങ്കിൽ ആ പ്രോസസ്സൊക്കെ നടന്നത് ഈ ഒരു മീഡിയത്തിലൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂള് വരെ ഇവിടെയാണെങ്കിൽ സ്കൂളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നാടകം ചെയ്ത ആൾ മീൻസ് അവിടെ കോമ്പറ്റീഷൻ സ്കൂൾ കോമ്പറ്റീഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ലാതെ നമ്മുടെ സ്കൂളിൽ അങ്ങനെ തിയേറ്റർ ഒന്നും ഭയങ്കര ഇറ്റ് വാസ് ഔട്ട്സൈഡ് സ്കൂൾ. ദിസ് വാസ് ഓൾ ഔട്ട്സൈഡ് സ്കൂൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയപ്പോഴും നമ്മൾ തിയേറ്റർ ഭയങ്കര സീരിയസ്ലി നമ്മൾ ചെയ്യുമായിരുന്നു. അവിടെ കോളേജ് തിയേറ്റർ ഭയങ്കര പ്രൊഫഷണൽ തിയേറ്റർ പോലെ തന്നെ ഭയങ്കര സീരിയസ്ലി ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം പോയ ഒരു ആറുമാസം കാലം നമുക്കിത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് ഇല്ലാത്ത എൻ്റെ. അപ്പോൾ എനിക്കറിയായിരുന്നു ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പം അങ്ങനെ അപ്പം ഞാൻ തീരുമാനിച്ചു എന്നാൽ ശരി ഇതാണ് ഇഷ്ടം. മീൻസ് ഇത് അമ്മ വിളിച്ച് പറയണ്ട പഠിക്ക് പഠിക്ക് പഠിക്ക്. അല്ലാണ്ട് സ്വന്തമായിട്ടൊരു സ്വന്തം മോട്ടിവേഷനോടെ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയോണ്ട് അങ്ങനെ വന്ന. അപ്പം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട റോളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ഇന്നത് ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലും റോളുകളൊക്കെ മനസ്സിലുണ്ടോ? രസമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്രാവശ്യം ആക്ച്വലി ഞാൻ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അസംഘടിത റേറ്റിൽ നിന്നുള്ളത്. എന്താ വെച്ചാൽ ഈ രണ്ട് പോലീസ് പോലീസ് തന്നെ ചെയ്തു. ഓക്കെ അത് കഴിഞ്ഞിട്ട് അസംഘടിത സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം നീലവെളിച്ചം വന്നപ്പോഴും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ രോമാഞ്ചത്തിലാണെങ്കിലും ഗെയിമിൽ ഇച്ചിരി കോമിക് ആയിട്ടുള്ള സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടി. അതേസമയത്ത് അതിൻ്റെ ഇടയ്ക്ക് മാട്ടിൻ ചാട്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടത്തിൽ വീണ്ടും ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് അഭിനയിച്ചു. അപ്പം ഇത് മാറ്റുന്നു. പക്ഷേ ദ തിങ് ഈസ് ഇപ്പം അങ്ങനെ ഭയങ്കര രസമുള്ള മിക്സാണ് വന്നത്. അതേ ഇപ്പം ജിയോ ചേട്ടൻ്റെ പടം ത്തിലാണെങ്കിൽ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇപ്പം കാതലിൽ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചിട്ടാണ് ഒരു രണ്ട് സീൻ മീൻസ് ആക്ച്വലി അതൊരു മെയിൽ ക്യാരക്ടർ ജിയോ ചേട്ടൻ തന്നെ അഭിനയിക്കേണ്ട ഒരു സാധനമായിരുന്നു. അത് മാറ്റി ഫീമെയിൽ ആക്കിയായിരുന്നു അവർ. അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പം ഇപ്പം കിട്ടുന്നതൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയണത് എന്താ വെച്ചാൽ നമ്മൾ നാടകം ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ ആക്ടിങ് സ്കൂൾസിൽ പോകുന്ന സമയത്തും നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഒരു അതിന് പോവാതെ വരുന്ന ആക്ടേഴ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ പക്ഷേ ഈ ഒരു വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പേടി കുറവായിരുന്നു. പേടിയോ അല്ലെങ്കിൽ ഇങ്ങനെ അൺസർട്ടനിറ്റി ഇതെങ്ങനെ ചെയ്യുന്നുള്ള സാധനം ഇച്ചിരി കുറവായിരിക്കും. ബിക്കോസ് അത് നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല നമ്മളത് ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അത് തിയേറ്ററിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളൊരു 30-50 നാടകത്തെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആക്ടിങ് സ്കൂൾസിലെ ഓരോ സീൻ വർക്കിനും ഓരോ തരത്തിലുള്ള ഓരോ സംസ്കാരത്തിലുള്ള റോൾസ് അപ്രോച്ച് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അതൊക്കെ ചെയ്തത് കൊണ്ട് ഇപ്പം അതിന് എന്ത് വന്നാലും രസമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പൊ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് റിലീസ് ഒന്നും എനിക്കറിയാൻ പറ്റില്ല. എനിക്കൊന്ന് ജാനുവരിയിൽ നീലവെളിച്ചം റിലീസാന്ന് പറഞ്ഞു. രോമാഞ്ചം അടുത്തന്നെ ഉണ്ടാവും, പിന്നെ ഇരട്ടയും അടുത്തന്നെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കാതല് മാർച്ച് ഒക്കെ, പിന്നെ ഇതാ ഇതൊക്കെ തന്നെ. പിന്നെ കൃഷാന്തിന്റെ പടത്ത് ആവാസ വ്യൂഹത്തിന്റെ ഡയറക്ടർ കൃഷാന്തിന്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒ ടി ടി ആയിരിക്കും. അപ്പം അതും അത് എന്ന ഒരു മേ ബി ഏപ്രിൽ അങ്ങനെയൊക്കെയാവും. എനിക്കപ്പോൾ കൈ നിറയ ചിത്രങ്ങളാണ് ഇരിക്കുന്നത്, അതും പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളാണ്. അപ്പോൾ സിനിമയിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ തിയേറ്റർ ആക്ടിങ്ങും കൂടെ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ഇത്ര നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.